കേരള സർക്കാരിൻ്റെ ഡൽഹി സമരത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെന്നപ്പെട്ടത് രക്ഷപ്പെടാനാകാത്ത ആപ്പിലാണ് അർഹമായി നേടാൻ മന്ത്രിസഭയും ജനപ്രതിനിധികളും നേതാക്കളും സമരം നടത്തുന്നതിനെ നിരന്തരം പരിഹസിച്ച സതീശന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കണക്കിന് പണി കിട്ടി ഷെഡിൽ കയറുന്ന അവസ്ഥയാണെന്നാണ് കെ പി സി സിയിലും സംസാരം കേന്ദ്ര അവഗണനയല്ല ദൂർത്തും കഴിവേടുവുമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അതുകൊണ്ട് പങ്കെടുക്കില്ലെന്നായിരുന്നു ആദ്യവാദം നിലപാട് പാളിയെന്ന് മനസ്സിലാക്കിയ ധനകമ്മീഷൻ വിഹിതം വെട്ടിക്കുറച്ചതിനെ അംഗീകരിക്കുന്നു എന്ന അരസമ്മതം തലതിരിഞ്ഞ നിലപാട് ചർച്ചയായതോടെ ഞങ്ങളുടെ എം പിമാർ ധനമന്ത്രിയെ കണ്ടിട്ടുണ്ട് എന്നായി പിന്നീടുള്ള പ്രതികരണം പക്ഷേ അക്കൂട്ടത്തിലുള്ള എം പി ആയ ടി എൻ പ്രതാപനും ലീഗും സതീഷിനെ തള്ളി രംഗത്തെത്തി പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന് അവർ തുറന്നടിച്ചു നികുതി പിരിവിൽ ഉൾപ്പെടെയുള്ള നേട്ടം നീതി ആയോഗും റിസർവ് ബാങ്കും ചൂണ്ടിക്കാണിച്ചത് സർക്കാർ നിയമസഭയിൽ വെച്ചു ഇതോടെ സതീഷിൻ്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു പാളീസായി കേരളം കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്ന് പരസ്യമായി പറയാൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കപിൽസവലും ഒടുവിൽ എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ വരെ രംഗത്തെത്തി നാണം കെട്ട സതീശൻ കേന്ദ്രം അമ്പത്തേഴായിരത്തി എണ്ണൂറ് കോടി തരാനില്ല എന്നും പറഞ്ഞ് പരിഹാസ്യനായി കർണാടകം പല പദ്ധതികളും നടപ്പാക്കിയിട്ടാണ് സമരം ചെയ്യുന്നത് ഇവിടെ പെൻഷൻ പോലും കൊടുക്കുന്നില്ല എന്നാണ് ഒടുവിലത്തെ സതീശൻ്റെ പ്രതികരണം അതുതന്നെയാണ് സർക്കാരും പറയുന്നത് കേന്ദ്രം തരാനുള്ളത് തന്നാൽ പെൻഷൻ പെൻഷനടക്കം ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാനാവുമെന്നാണ് കേരള സർക്കാർ പറയുന്നത് സമരമല്ല സമ്മേളനമാണെന്ന യു ഡി എഫ് പത്രവാർത്ത ഏറ്റുപിടിച്ചും സതീശൻ പുലിവാൽ പിടിച്ചു ഡൽഹിയിൽ നടന്നത് ഉജ്ജല സമരമെന്ന് എല്ലാ മാധ്യമങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു ഏതായാലും ഇപ്പോൾ മെൻറ്റാട്ടമില്ല നാവ് പൊങ്ങുന്നില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല തലയിൽ മുണ്ടുമിട്ട് നടക്കേണ്ട അവസ്ഥയായി എന്തിനാ സതീഷ ഇങ്ങനെ വടികൊടുത്ത് അടിവാങ്ങുന്നത് ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറണമെന്ന് മുൻപുണ്ടായിരുന്ന നേതാക്കളോടൊന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും അതെങ്ങനെയാണ് ചോദിക്കുന്നത് താൻ സൂപ്പർ പ്രതിപക്ഷ നേതാവാണെന്ന ചിന്തയിലല്ലേ നടപ്പ് സതീശ പ്രഗത്ഭരായ ഒരുപാട് നേതാക്കൾ ഇരുന്ന കസേരയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കസേര അതിലൊരാൾ പോലും നിങ്ങളെപ്പോലെ തലയിൽ മുണ്ടുമിട്ട് നടന്നിട്ടില്ല അവരൊക്കെ ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഒന്നും വേണ്ട എ കെ ആൻ്റണി പോലും അങ്ങനെയായിരുന്നു താങ്കൾ പോയി ആൻ്റണിയോടോ ചെന്നിത്തലയോടോ ഒക്കെ ചോദിച്ച് പഠിക്ക്